നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് സുരേഷ് ഗോപി എന്ന സിനിമാ നടന്, അതിനേക്കാളുപരി രാഷ്ട്രീയ പ്രവർത്തകന്, അതിനേക്കാളും ഉപരി സാമൂഹ്യ പ്രവർത്തകന്, ഒരു വലിയ ദുരന്തം. ഞാൻ അത് കൃത്യമായി പറയുന്നു, അതൊരു വലിയ ദുരന്തം തന്നെയാണ്. അദ്ദേഹത്തെപ്പോലൊരു മനുഷ്യസ്നേഹിയായ മനുഷ്യനെ ആ ദുരന്തം എത്രത്തോളം ബാധിക്കും എന്നുള്ളതല്ല എൻ്റെ വിഷയം. ഒരു സമൂഹം എങ്ങനെയാണ് മാറിപ്പോകുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം ഒരു മീറ്റിംഗ് കഴിഞ്ഞിറങ്ങി വരുമ്പോൾ പത്രക്കാർ മുഴുവൻ വളഞ്ഞു. ഇപ്പോൾ മാധ്യമപ്രവർത്തകരെന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ നടത്തുന്നവരെ മാധ്യമപ്രവർത്തകരാണ്. മൈക്കുകൾ ചുറ്റും നിരന്നു, ക്യാമറകൾ ചുറ്റും നിരന്നു. അദ്ദേഹം കുറേയൊക്കെ മറുപടി പറഞ്ഞു. അവസാനം ഒരു വനിത മാധ്യമപ്രവർത്തക അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യത്തിന് അതിനൊക്കെ നമുക്ക് പിന്നെ ഉത്തരം പറയാം എന്ന് പറഞ്ഞ് അവരുടെ തോളത്ത് തട്ടിയിട്ട് അങ്ങ് നടന്നുപോയി. ഇത് ആ മാധ്യമപ്രവർത്തകയ്ക്ക് ഭയങ്കര ഇൻസൾട്ടായി. അദ്ദേഹം ദുരുദ്ദേശപരമായി സ്പർശിച്ചു എന്നാണ് അവരുടെ വാദം. അതിന് മാധ്യമപ്രവർത്തകരുടെ യൂണിയൻ സുരേഷ് ഗോപി ക്ഷമ പറയണമെന്ന് പറഞ്ഞു. അതിനെതിരെ കേസിന് പോകുമെന്ന് പറയുന്നു. ഭയങ്കര വിവാദമായിരിക്കുന്നു. സുരേഷ് ഗോപിയെക്കുറിച്ച് ഞാൻ നേരത്തെ ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒന്നൊന്നര വർഷങ്ങൾക്ക് മുമ്പാണ്. സുരേഷ് ഗോപി എൻ്റെ രണ്ട് സിനിമകളിലെ നായകനായിരുന്നു. അതിനേക്കാളുപരി ഒരു നല്ല സുഹൃത്താണ്. അതിലെല്ലാം ഉപരി അദ്ദേഹത്തിൻ്റെ മനുഷ്യസ്നേഹം, അദ്ദേഹത്തിൻ്റെ സാധുക്കളോടുള്ള സ്നേഹം എത്രയെന്ന് അനുഭവിച്ചറിയാൻ ഇടവന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എത്രയോ രോഗികളെ അദ്ദേഹം സ്വന്തമായി സമ്പാദിച്ച പണം കൊടുത്ത് സഹായിച്ചിരിക്കുന്നു. ഒരുപാട് സാധു കുട്ടികളുടെ വിവാഹം ഞാനൊരിക്കൽ പറഞ്ഞിരുന്നു. മലയാള സിനിമയിലെ ഒരു പ്രശസ്തനായ തിരക്കഥാകൃത്തിൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി 1,00,000 രൂപയാണ് അദ്ദേഹം കൊടുത്തത്. അദ്ദേഹം പറഞ്ഞത് വളരെ ആഡംബരമായൊരു വിവാഹം നടത്താൻ വേണ്ടിയല്ല ചെയ്തത്. ആ പെൺകുട്ടി എൻ്റെ സുഹൃത്തിൻ്റെ മകൾ, ആ സുഹൃത്തിന് ജീവനോടെ ഇല്ല. അവൾക്ക് അവൾ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു വിവാഹം നടക്കാൻ വേണ്ടി ഞാനത് ചെയ്തില്ലെങ്കിൽ ഞാനും ഒരച്ഛനല്ലേ എന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. അതുപോലെ തന്നെ സിനിമാ പ്രവർത്തകരായ ഒരുപാട് പേരുടെ മക്കളുടെ പഠനം, അവരുടെ ചികിത്സ തുടങ്ങിയ കാര്യങ്ങൾക്ക് വരുമ്പോൾ, കാര്യങ്ങൾക്ക് സമീപിക്കുമ്പോൾ അദ്ദേഹം എന്നെ വിളിക്കും. കാരണം ഞാൻ ഫെഫ്കയുടെ ഒരു പ്രതിനിധി ആയതുകൊണ്ട് എന്തെങ്കിലും സഹായം അവിടുന്ന് ചെയ്യാൻ പറ്റുമോ? എനിക്ക് സിനിമാക്കാരെ മാത്രം സഹായിച്ചാൽ പോരാ, ഒരുപാട് പേരെ, അവർ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരുപാട് പേരെ സഹായിക്കേണ്ട ഒരാളാണ് ഞാൻ. ഞാനെൻ്റെ സമ്പാദ്യത്തിൻ്റെ 70% ഇതുപോലെ സാധുജന സേവനത്തിനായിട്ടാണ് വിനിയോഗിക്കുന്നത്. ജോസിനറിയാമല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും അദ്ദേഹത്തോട് പറയും, ഇനിയൊരു സിനിമാക്കാരനും താങ്കളെ സമീപിക്കില്ല, സമീപിച്ചാൽ നേരെ ഫെഫ്കയുമായി ബന്ധപ്പെടാൻ പറയൂ. ഇങ്ങനെ ഒരു വിഷയം അറിഞ്ഞപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്ന് തോന്നി. സുരേഷ് ഗോപി എന്ന മനുഷ്യസ്നേഹി, അദ്ദേഹം 4 മക്കളുടെ അച്ഛനാണ്. ഒരച്ഛൻ്റെ വാത്സല്യം, ഒരച്ഛൻ്റെ സ്നേഹം ഇന്നുവരെ സ്ത്രീത്വത്തെ അവമാനിക്കാനോ സ്ത്രീകളോട് അവമര്യാദ പെരുമാറാനോ അവരെ ഒരു ദുഷ്ടലാക്കൂടെ നോക്കാനോ ശ്രമിക്കാത്ത ആളാണ് സുരേഷ് ഗോപി എന്ന് എനിക്ക് വ്യക്തമായി അറിയാവുന്നതോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ജോലിയല്ല, അതൊരു സാമൂഹ്യ സേവനമാണ്, സാമൂഹിക നന്മയ്ക്ക് വേണ്ടിയുള്ളൊരു പ്രവർത്തനമാണ് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ആയിരിക്കണമല്ലോ. ഇവിടെ ആ മാധ്യമപ്രവർത്തക എന്ത് ദുഷ്ടലാക്കോടുകൂടിയാണ് ആ വിഷയത്തെ കണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ ഒരു രാഷ്ട്രീയ ചിന്തയുണ്ട്, ഒരു രാഷ്ട്രീയ പോരുണ്ട്. അവർ ഏത് മാധ്യമത്തിൻ്റെ പ്രതിനിധിയാണ്, അവരുടെ പേരെന്താണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇന്നവർ ഇരയാണ്. ഇന്ത്യയിലെ നിയമം, സ്ത്രീകൾക്ക് അനുവദിച്ചു കൊണ്ടിരിക്കുന്ന പ്രത്യേക നിയമങ്ങളുണ്ടല്ലോ, അത് ദുരുപയോഗപ്പെടുത്താനും സാധിക്കുമെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു. അല്ലെങ്കിൽ ഒരുപാട് സാമൂഹ്യ പ്രവർത്തകർ അങ്ങനെ പറയുന്നുണ്ട്. ഇവിടെ തികച്ചും ദുഷ്ടലാക്കോടെ ആ നിയമത്തെ എടുത്ത് പ്രയോഗിക്കുകയായിരുന്നു ആ സ്ത്രീ ചെയ്തത് എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. സുരേഷ് ഗോപി മാപ്പ് പറയണം എന്ന് പൊതുസമൂഹമല്ല ആവശ്യപ്പെട്ടത്, മാധ്യമപ്രവർത്തകരുടെ യൂണിയനും ആ മാധ്യമപ്രവർത്തകയും ഉൾപ്പെടെ പറയുമ്പോൾ, സുരേഷ് ഗോപി എന്ന മനുഷ്യൻ എല്ലാ ഈഗോയും മാറ്റിവെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് വാത്സല്യത്തോടെ തന്നെയാണ് അവരോട് പെരുമാറിയത്. ജീവിതത്തിൽ ഇന്നുവരെ പൊതുവേദിയിലും അല്ലാതെയും അപമര്യാദയോടെ ഒരു സ്ത്രീകളോടും പെരുമാറിയിട്ടില്ല. എന്നാൽ ആ കുട്ടിക്ക് അതിനെക്കുറിച്ച് എന്ത് തോന്നിയോ അതിനെ മാനിക്കണം എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. ഏതെങ്കിലും രീതിയിൽ ആ കുട്ടിക്ക് മോശമായി തോന്നുകയോ മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. സോറി, ആ പെൺകുട്ടിയുടെ പേരുകൂടിയാണ് ചേർത്തിരിക്കുന്നത്. ആ പേര് ഞാൻ മനഃപൂർവ്വം വായിക്കുന്നില്ല, ഇരയായതുകൊണ്ട് തന്നെ. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ നോക്കിയാൽ അറിയാം അതാരാണെന്ന്. ഇവിടെ ആ മനുഷ്യൻ്റെ ഹൃദയ നൈർമല്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ വാത്സല്യത്തോടെയാണ് ചെയ്തത്,
ആ കുട്ടിക്ക് എന്ത് മനസ്സിൽ തോന്നിയോ അതിനെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്, അതിനെയാണ് നമ്മൾ മാനിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ മാപ്പ് പറയുന്നു, സോറി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഹൃദയം കൊണ്ട് വേദനിച്ചിട്ടായിരിക്കില്ലേ ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതിയത്? അദ്ദേഹം മറുനാടൻ ഷാൻസ്കരയ്ക്ക് കൊടുത്ത ഒരു ഫോൺ സന്ദേശമുണ്ട്. അതിൽ പറഞ്ഞ ഒരു വാചകം എൻ്റെ കണ്ണ് നനയിച്ചു കഴിഞ്ഞു. ഷാജൻ, ഒരച്ഛൻ്റെ ബാലശല്യത്തോടെയാണ് ഞാൻ ആ കുട്ടിയുടെ തോളിൽ തട്ടിയത്. പക്ഷേ അവർക്കത് തെറ്റായി തോന്നിയെങ്കിൽ ഞാൻ ക്ഷമ പറയുകയും തന്നെ ചെയ്യണം. അതാണ് ഞാൻ ചെയ്തതെന്ന്. എന്തൊരു മാന്യനാണ് ആ മനുഷ്യൻ. ഞാൻ ഒരു സിനിമാ നടനായതുകൊണ്ടോ എൻ്റെ സുഹൃത്തായതുകൊണ്ടോ ഞാൻ അങ്ങ് പൊക്കിപ്പറയുകയോ പുകഴ്ത്തുകയോ ചെയ്യല്ല. ആ മനുഷ്യൻ്റെ ഹൃദയ നൈർമല്യം അടുത്തറിഞ്ഞിട്ടുള്ള ആളായതുകൊണ്ടാണ് ഞാനിത് ഇത്രയും ശക്തമായ ഭാഷയിൽ പറയുന്നത്. പ്രിയപ്പെട്ട സ്ത്രീയെ, നിങ്ങളുടെ ജന്മം സഫലമാകണമെങ്കിൽ കുറച്ചുകൂടെ നിർമ്മലത വേണം, നൈർമല്യം വേണം. ഒരു മനുഷ്യൻ്റെ, ഒരു പുരുഷൻ്റെ സ്പർശന ഏത് രീതിയിലാണ് ആ സ്പർശിക്കുന്നത് എന്നറിയാനുള്ള മാനസികാരോഗ്യം വേണം. 65 വയസ്സായ സുരേഷ് ഗോപി അതുപോലൊരു പെൺകുട്ടിയോട് ദുരുദ്ദേശത്തോടെ സ്പർശിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സാക്ഷിയോടൊന്ന് ചോദിക്കണം, നിങ്ങൾ പറയുന്നത് ശരിയാണോ? നിങ്ങൾ ഒരു പബ്ലിക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി, അതല്ലെങ്കിൽ രാഷ്ട്രീയ ലാക്കോടെ, ദുഷ്ടലാക്കോടെ നിങ്ങൾ ഒരു പരാതി കൊടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ആ മനുഷ്യൻ്റെ കുടുംബത്തെക്കുറിച്ചും ആ മനുഷ്യൻ്റെ ഹൃദയവേദനയെക്കുറിച്ചും. ഒരിക്കൽ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ സ്വപ്ന സുരേഷിനെ ഒരു വേദിയിൽ വെച്ച് തോളിലൊന്ന് അടിച്ചിട്ടിങ്ങനെ പോകുന്നു. കണ്ടിരിക്കുന്ന എനിക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ സാധാരണ ഈ സമൂഹത്തിൽ ജീവിക്കുന്നൊരു മനുഷ്യന് മനസ്സിലാകും ആ സ്പർശനത്തിൻ്റെ രീതി എന്താണ്. എന്നാൽ സുരേഷ് ഗോപിയുടെ ആ തോളിലെ തട്ടൽ ഏത് രീതിയിലാണെന്ന് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകും. നിങ്ങളൊരു വ്യക്തിയെ അപമാനിക്കാൻ വേണ്ടി അദ്ദേഹം ഇലക്ഷനിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഇതൊരായുധമാക്കിയെടുത്ത് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ, പ്രിയപ്പെട്ട സ്ത്രീയെ, നിങ്ങളോട് ഞാൻ പറയുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ദുഷ്ടലാക്കുള്ള വ്യക്തികളെ ഞാൻ പറയുന്നു, ഇത് അദ്ദേഹത്തിൻ്റെ മൈലേജ് കൂട്ടുകയുള്ളൂ. അദ്ദേഹത്തെ അറിയേണ്ട അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളോ അദ്ദേഹത്തിൻ്റെ വാക്കുകളോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളോ അറിയാവുന്ന, അദ്ദേഹത്തെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത സാധാരണക്കാർ, അവർക്കറിയാം അദ്ദേഹം ആരാണെന്ന്. അത് സിനിമാ നടനായതുകൊണ്ടല്ല. എത്രയോ സിനിമാ നടന്മാർ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുന്നു, അവരെ ചീത്ത വിളിക്കുന്നവരുണ്ട്, അവരെ അഭിനന്ദിക്കുന്നവർ. സുരേഷ് ഗോപി ഒരു സിനിമാ നടനായിട്ടല്ല, ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് സിനിമാ ലൊക്കേഷനുകളിൽ പോലും പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന് ചില ദാർഷ്ട്യങ്ങളുണ്ടാവാം, ചില പിടിവാശികളുണ്ടാവാം. അത് നന്മയുടെ പിടിവാശികളാണ്, സ്നേഹത്തിൻ്റെ ദാർഷ്ട്യങ്ങളാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ സസൂക്ഷ്മം ശ്രദ്ധിക്കണം. ഒരു രാഷ്ട്രീയവേദിയിലെ പ്രസംഗമാണെങ്കിൽ പോലും അദ്ദേഹം ഓരോ വാക്കുകളും ഉച്ചരിക്കുമ്പോൾ അതിൽ മനുഷ്യസ്നേഹമുണ്ടാകും. അദ്ദേഹം BJP-ക്കാരനായതുകൊണ്ട് നിങ്ങൾ അടച്ചങ്ങ് ആക്ഷേപിക്കുകയാണ്, നിങ്ങൾ എന്ത് പേരുദോഷവും അദ്ദേഹത്തിൻ്റെ പേരിൽ ചാർത്തി കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു മനുഷ്യന് ഏത് രാഷ്ട്രീയവും തിരഞ്ഞെടുക്കാനുള്ള, ഏത് രീതിയിലും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരിക്കെ അദ്ദേഹം BJP-ക്കാരനായതിൻ്റെ പേരിൽ ചാണകമെന്നും സംഖ്യയെന്നും വിളിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയെയും ദുഷ്ടലാക്കൂടെ കണ്ടുകൊണ്ട് ഇങ്ങനെ തേജോപദം ചെയ്താൽ നമ്മുടെ സമൂഹം ഏത് വഴിയിലേക്കാണ് യാത്ര ചെയ്യുക എന്ന് നിങ്ങൾ ആലോചിക്കണം. മാധ്യമപ്രവർത്തകരും ഇപ്പോൾ പരാതി കൊടുത്ത നിങ്ങളുടെ യൂണിയനും ആലോചിക്കണം, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ആ യൂണിയനെ നിയന്ത്രിക്കുന്നത് ഏതോ രാഷ്ട്രീയ പാർട്ടിയുടെ പിണിയാളുകളാണെങ്കിൽ, അവർക്ക് വേണ്ടി നിങ്ങൾ വേഷം കെട്ടുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ചെയ്യുന്നത് ക്രൂരതയാണ്, ഈ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. ഇവിടെ സാധാരണ ജനങ്ങൾ പത്രപ്രവർത്തകർ എന്ന് പറയുമ്പോൾ വളരെ ബഹുമാനത്തോടെയാണ് കാണുന്നത്. ആ ബഹുമാനം നിങ്ങളായിട്ട് നശിപ്പിച്ച് കളയരുത്. പ്രിയപ്പെട്ട പെൺകുട്ടി, നിങ്ങൾ ഇനിയെങ്കിലും സുരേഷ് ഗോപിയോട് മാപ്പ് പറയണം. ഞാൻ നിങ്ങളെപ്പോലെ ഒരു മാന്യനെ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അധിക്ഷേപിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് 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 എന്ന് പറയുന്നത് നിങ്ങളുടെ മഹത്വം കൂട്ടുകയുള്ളൂ. ഇവിടെ നിങ്ങളോട് മാപ്പ് പറഞ്ഞപ്പോൾ, ഒരച്ഛൻ്റെ ബാലശല്യത്തോടെ സ്പർശിച്ച നിങ്ങൾ അതിനെ തെറ്റിദ്ധരിച്ചപ്പോൾ, അത് നിങ്ങളുടെ മനസ്സിൻ്റെ ധാരണ അങ്ങനെയാണെങ്കിൽ ഞാൻ മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞ ആ അച്ഛൻ്റെ മനസ്സുള്ള മനുഷ്യൻ്റെ ഹൃദയവിശാലത കണ്ടുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും തിരുത്തണം. അത് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. താങ്ക് യു.